ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ. ഒന്നാമതായി പ്രവാചകനായ വിശുദ്ധ ഏലിയ. ജീവിതകാലം BC 9-ാം ശതകം. പഴയ നിയമകാലത്തെ പ്രവാചകന്മാരിൽ പ്രധാനിയായ ഒരാളാണ് ഏലിയ. ബാലിന് ഇസ്രായേൽ രാജാവായ ആഹാബ് ഒരു ക്ഷേത്രം പണിത് ബലികൾ സമർപ്പിക്കാൻ തുടങ്ങി. ഇതിന് ശിക്ഷയായി 3 വർഷം മഴയോ മഞ്ഞോ ഇസ്രായേലിൽ പെയ്യുവാൻ യഹോവ അനുവദിച്ചില്ല. ഈ വരൾച്ചയുടെ ഇടയ്ക്ക് കാരിത് അരുവിയുടെ അരികെ ഏലിയ താമസിച്ചു വരികയായിരുന്നു. കാക്കകൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തുപോന്നു. കാരിത് അരുവി വറ്റിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സറപ്തായിലേക്ക് കടന്നുപോയി. അവിടെ അദ്ദേഹത്തെ ഒരു സാധു വിധവ സ്വീകരിച്ച് കുടിക്കാൻ വെള്ളം കൊടുത്തു. പ്രവാചകൻ അവളോടൊരപ്പം ചോദിച്ചു. തന്റെ കലത്തിൽ ഒരു പിടി മാവും ഒരു കുടത്തിൽ കുറച്ചെണ്ണയും മാത്രമേ ഉള്ളൂവെന്ന് അവൾ മറുപടി നൽകി. സാരമില്ല, ഒരപ്പം ഉണ്ടാക്കി തരിക എന്ന് ഏലിയ നിർബന്ധിച്ചു. ഭൂമുഖത്ത് മഴ പെയ്യിക്കുന്ന ദിവസം വരെ മാവ് തീരുകയില്ല, കുടത്തിൽ എണ്ണ വറ്റുകയുമില്ല എന്ന് പ്രവാചകൻ അനുഗ്രഹിച്ചു. അതിനിടയ്ക്ക് വിധവയുടെ മകൻ മരിച്ചു. ഏലിയ ആ മകനെ ഉയർപ്പിച്ചു. കാർമലിൽ ബാലിന്റെ പുരോഹിതന്മാരെ ഒരു മത്സരത്തിന് വിളിച്ചു. ഒരു കാളയെ കൊന്ന കഷണമാക്കി വിറകടുക്കി വെച്ച ശേഷം ബാലിന്റെ പുരോഹിതന്മാർ ബാലിനോട് തീയിറക്കി ബലിവസ്തു ദഹിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഒരനക്കവും ഉണ്ടായില്ല. പിന്നീട് ഏലിയ ഒരു ബലിപീഠം നിർമ്മിച്ച് വിറകടുക്കുകയും കാളയെ കഷണമാക്കി മുറിച്ച് വിറകിൽ വെക്കുകയും 3-4 പ്രാവശ്യം നന്നാലുകുടം വെള്ളം വിറകിന്മേലും ഹോമദ്രവ്യത്തിന്മേലും ഒഴിക്കുകയും ചെയ്തു. അനന്തരം ബലിവസ്തുക്കളെ ദഹിപ്പിക്കാൻ ഏലിയ യഹോവയോട് പ്രാർത്ഥിച്ചു. തീയിറങ്ങി കാളയെ ദഹിപ്പിച്ചു. അന്ന് ഏലിയ ബാലിന്റെ 400 പുരോഹിതന്മാരെ വധിപ്പിച്ചു. ഇങ്ങനെ യഹോവയോടുള്ള സ്നേഹത്താൽ എരിഞ്ഞിരുന്ന ഏലിയ തന്റെ പിൻഗാമിയായി ഏലീഷായെ നിശ്ചയിച്ച ശേഷം ഒരാഗ്നേയ രഥത്തിൽ ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടു. രാജാക്കന്മാരുടെ 2:10. ഈശോ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും ഏലിയായെ കണ്ടു. വിചിന്തനം: വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസിന്റെ വാക്കുകൾ. വളരെയേറെ ദൈവസ്നേഹത്തോടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് കുറച്ച് സ്നേഹത്തോടെ ഒരു വലിയ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. ഇന്ന് അനുസ്മരിക്കുന്ന 2-ാമത്തെ വിശുദ്ധർ രക്തസാക്ഷികളായ വിശുദ്ധ ഏലിയാസും ഫ്ലാവിയനും. മരിച്ച വർഷം 518. ഒരു ആരബായിരുന്നു ഏലിയാസ്. അദ്ദേഹം ഈജിപ്തിൽ സന്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകസ്വഭാവവാദികളുടെ മർദ്ദനം അലക്സാൻഡ്രിയയിൽ ആരംഭിക്കുകയാൽ 457-ാം ആണ്ടിൽ അദ്ദേഹം പലസ്തീനയിലേക്ക് പലായനം ചെയ്തു. ജെറിക്കോയിൽ അദ്ദേഹം ഒരാശ്രമം ആരംഭിച്ചു. അവിടെ വെച്ച് അദ്ദേഹം വൈദിക പട്ടം സ്വീകരിക്കുകയും ജെറുസലേം പേട്രിയാർക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു. കൽക്കദോനിയ സൂനഹദോസിന്റെ പ്രഖ്യാപനം ഏലിയാസ് സർവാത്മന പിന്താങ്ങിക്കൊണ്ടിരുന്നതിനാൽ അദ്ദേഹം വളരെ മർദ്ദനങ്ങൾക്ക് വിധേയനായി. ക്രിസ്തുവിൽ ഒരു സ്വഭാവമേ ഉള്ളൂവെന്ന് എഴുതി ഒപ്പിച്ചു കൊടുക്കാൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ അനസ്താസിയൂസ് ചക്രവർത്തി നിർബന്ധിച്ചു. അതിന് ഏലിയ സമ്മതിക്കാഞ്ഞതിനാൽ 516-ാം ആണ്ടിൽ അദ്ദേഹം ഐലായിലേക്ക് നാടുകടത്തപ്പെട്ടു. ഒപ്പം അതേ കാരണത്തിന് അന്ത്യോക്യയിലെ പേട്രിയാർക്ക് ഫ്ലാവിയനും. ഏലിയാസ് ഐലായിൽ വെച്ചും ഫ്ലാവിയൻ അറേബ്യയിൽ പേത്ര എന്ന സ്ഥലത്തും വെച്ചും മരിച്ചു. വിചിന്തനം: വിശുദ്ധ വിൻസെന്റ് പോളിന്റെ വാക്കുകൾ. നാം എത്ര കണ്ട് കൂടുതലായി നമ്മുടെ മേൽ വിജയം നേടുന്നുവോ അത്ര കണ്ട് കൂടുതൽ ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നു. ഇന്ന് നാം ഒരു വിഷമം തരണം ചെയ്താൽ നാളെ കൂടുതൽ ക്ലേശകരമായ വിഷമങ്ങൾ തരണം ചെയ്യാൻ നമുക്ക് കഴിയും.